والبرهان حبل الدين والقرآن ما شاء الله كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي العظيم بهمان بطا شيخنا سلطان علماء സുൽത്താൻ ഉലമ മഹാനായ ശൈഖുന ഉസ്താദ് അവരുകളെ അപ്രകാരം തന്നെ മഹാനായ സീദ് അബിബുള്ള തങ്ങൾ അവരുകളെ അപ്രകാരം തന്നെ നമ്മളെ പ്രിയങ്കരനായ സുന്നത്ത് ജമാഅത്തിന്റെ പ്രിയങ്കരനായ ബി എസ് ഉസ്താദ് അവരുകളെ മറ്റും പണ്ഡിതന്മാരെ മുഅ്മിനികളെ മുഅ്മിനാത്തുകളെ ഈ മഹത്തായ പെറുവായി പെറുവായി എന്ന് അറിയപ്പെട്ട സ്ഥലം സീദ് ബഹുമാനപ്പെട്ട മർഹൂം സീദ് അബൂബക്കർ ഖദ്ദസല്ലാഹു ഐദുറൂസി ഖദ്ദസല്ലാഹു തങ്ങളുടെ ഉറൂസിന്റെ മൂന്നാം ദിവസമാണ് ഇന്ന്. ഇനി രണ്ട് ദിവസം വയലുണ്ട്. സമാപനം ബുധൻ അസ്തമിച്ച വെള്ളിയാഴ്ച രാത്രിയാണ്. മഹാനായ ആറ്റേരി തങ്ങൾ ഞങ്ങൾക്ക് ഏറ്റിരിക്കുന്നു. ഇൻഷാ അല്ലാ സൗകര്യപ്പെട്ടാൽ പേരോട് ഉസ്താദ് വരും. ഏതായിട്ടും മഹത്തായ പരിപാടി. ഞങ്ങൾ എത്രയോ കൊല്ലങ്ങളായി മഹാനായ ശൈഖുന ഈ മദ്രസക്ക് സിറാജുൽ ഹുദ സന്മാർഗത്തിന്റെ വിളക്കൊളുത്തിയത് മഹാനായ ശൈഖുന താജുൽ ഉലമ ഖദ്ദസല്ലാഹു സിറു തങ്ങളും മഹാനായ സുൽത്താൻ ഉലമ അൽഹംദുലില്ലാ അവരാണ് ഈ മഹത്തായ മദ്രസക്ക് കുത്തിയടിക്കിട്ടുള്ളത്. അൽഹംദുലില്ലാ മദ്രസായി മർക്കത്തിന്റെ നേരെയുള്ള പള്ളി, ഈ മഹത്തായ പള്ളി മർക്കത്തിന്റെ കേരളത്തിൽ 14 ലക്ഷം നാട്ടുകാരുണ്ടാക്കിയ അതിമഹത്തായ സുന്ദരമായ പള്ളി ഈ ദർഗ മക്കാം. എല്ലാം ഈ ചെറിയ പെരുവായ നാട്ടുകാർ മഹാനായ താജുല്ലമ്മയുടെയും ഇപ്പോൾ കാസിയായ കൂറത്തങ്ങളുടെയും നമ്മളുടെ ഗൗരവദീശനായ ഹബീബുള്ളത്തങ്ങളുടെ നേതൃത്വത്തിലും എല്ലാമെല്ലാമായ സുൽത്താൻ ഉലമ അവരുടെ നേതൃത്വത്തിലാണ് നമ്മളുടെ എല്ലാ സക്കനാത്ത് ഹറക്കാത്ത്. ഇന്നാലെ മുഞ്ഞാൻ ഉസ്താദിനെ മതി പറഞ്ഞു, ഞാനിപ്പോൾ നിർത്തി പറയുന്നില്ല. കാരണം ഉസ്താദ് വരുവോ ഇല്ലേ എന്നോട് ഒരാൾ ചോദിക്കും, ഭീഷണിയാണ്. നിങ്ങൾ നോക്കണം, നിങ്ങൾക്ക് പഠിപ്പിക്കും, ഞങ്ങൾ വരുന്നില്ലേ. ഞാൻ ചെല്ലോ, എന്നെ കൊണ്ട് ഇതൊന്നും സാധ്യമല്ല. ഞാൻ ഒരു ബദർമോല് നേരത്തെ ആഗ്രഹിക്കുന്നു ലാസ്റ്റ് ദിവസം കഴിക്കാൻ. മഹാനായ ശൈഖുന സുൽത്താൻ ഉലമ ഇവിടേക്ക് വന്നാൽ ഞങ്ങൾ എല്ലാം കൂടെ ഓടി ബദർ മോല് കഴിക്കും. ഇൻഷാ അല്ലാഹ് നേരത്തെ ആക്കിയിരിക്കുന്നു. വേറെ ഞങ്ങളെ കൊണ്ടുവന്നില്ല തവസ്സുൽ ഉബ്ദവിൽ വസീല. അതുകൊണ്ട് ഞാൻ തങ്ങളെയും നോക്കി ദ്വാരുന്നു, താജുലുമയോട് ഭാഗ്യതായിരുന്നു. മഹാനായ ശൈഖുന കമറുൽ ഉലമ ഇന്ന് 3-4 പരിപാടി മുടിപ്പിൽ 20,000 വരുന്ന വലിയ നിക്കാഹ്, 13 നിക്കാഹുകൾ എസ്ഒഎസിന്റെ വകയിൽ നടത്തി കൊല്ലം നടത്തുന്ന സുൽത്താൻ ഉലമയാണ് നേതൃത്വം. വലിയ വലിയ പണ്ഡിതവാർ എന്റെ ഉസ്താദ താജു ശരിയ തുടങ്ങിയ വലിയ വലിയ ബഹിർബോധത്തെ ആലിമ്യങ്ങൾ വന്നു. 20,000 ആളുകൾക്ക് ഭക്ഷണം. അത് കഴിഞ്ഞു ഉസ്താദ് പരപ്പിൽ പോയി സുന്നി സമ്മേളനം. എവിടെയും ഉസ്താദിനെ കൊമ്പിടുന്നില്ല ആരും. എന്നിട്ട് അൽമദീൻ അബ്ബാസ് ഉസ്താദിനെ ആദരിക്കൽ അതിനെ വർണ്ണിക്കാൻ സാധ്യമല്ല. ചുരുക്കുന്നു, അവിടെ വലിയ ഒരു 25,000 വരുന്ന വലിയ സമ്മേളനം. എല്ലാ പണ്ഡിതന്മാരും നാട്ടുകാരും ഉമറാവും ഉലമാവും ഒത്തുവരുന്ന വലിയ ഒരു ടൗണിൽ നമ്മുടെ ആ ബജാറിൽ വെച്ച് വലിയ ധാരണക്കെട്ടിൽ വലിയ സമ്മേളനം നടന്നു. ഇങ്ങനെ ഉസ്താദ് ഇറങ്ങുന്നു കാണുന്നില്ല, ഇടക്ക് നിഞ്ഞിപ്പെടി നോമ്പലാണ്. ഞാൻ പറഞ്ഞു ഉസ്താദ് നീ വന്നില്ലെങ്കിൽ എന്റെ കാര്യം പോക്കുഞ്ഞ ഒരാളെ അറിയിച്ചു, എനക്ക് കഴിയുന്നില്ല. പണ്ടുരികൾ ബണ്ണൂർ മുദരിസായപ്പോൾ ഉസ്താദ് സൗദിയൻ വരുന്ന സമയമാണ്, വരാൻ കഴിഞ്ഞില്ല. അപ്പോ തടീന്റെ പകുതി ശക്തി ഇല്ലാതെയായി. എങ്ങനെ ജീവിച്ചു ഉസ്താദിന്റെ ആയുസോട് കൂടെ ഞങ്ങൾക്ക് സ്വത്തുക്കൾ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. മഹാനായ കമറുലമ്മയുടെ പൊരുത്തം, മഹാനായ അള്ളാഹുവിന്റെ റസൂലിന്റെ കിനാവ് കണ്ട ഷൗറുംബാർക്ക് കൊടുത്ത ഏറ്റവും വലിയ പണ്ഡിതൻ ലോകത്ത് പറയുന്ന 500 ഒരാൾ കമറുലമ്മയാണ്. ലോകത്ത് പണ്ഡിതന്മാർ എല്ലാം മരിച്ചുപോയി, മഹാനായ താജുലമ്മ ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് പറയാൻ ആളില്ല. ഈ നാട്ടുകാർക്ക് അഭയമായി എപ്പോഴും വരുന്ന താജുലമ്മ ഇല്ല, മഹാനായ നൂറുമ ഇല്ല, മഹാനായ ശീല ഉമർ ഫാറൂഖ് തങ്ങൾ ഈ നാട്ടിലേക്ക് എപ്പോഴും വന്നിരുന്നു, ആരുമില്ല. അതുകൊണ്ട് കമറുലമ്മ ഈ കൊല്ലം വരണം. ഉസ്താദ് ഞങ്ങൾ പോയി, അപ്പോൾ പറഞ്ഞു വരാം. ഞാൻ 17 ജനുവരി 17 അത് മാറി ഫെബ്രുവരി 28 വരാം നിന്ന് അവിടെ എല്ലാം അറിയിച്ചു. അൽഹംദില്ല എങ്ങനെ വന്നു നേക്കണ്ട, അൽഹംദില്ല അതിന്റെ കൈഫിയത്ത് മജൂലാണ്, പറയാൻ സാധ്യമല്ല. ആ നിനക്ക് അൽഹംദില്ല. ഉസ്താദ് ഇപ്പൊ പറയുന്നു 10:30 വണ്ടിക്ക് കയറ്റി പോകണം. 11 പ്രസംഗിച്ചിരുന്നു മുടിപ്പിൽ. അപ്പൊ എങ്ങനെ എത്തും? ഞങ്ങൾക്ക് ഒന്നും പറയാനൊന്നും കഴിഞ്ഞില്ല. ഞാൻ ഒരു ചൂടന്റെ പല ഇങ്ങനെ പായുകയാണ്. ഉസ്താദ് ഉണ്ടോ ഇല്ലോ? ഫോൺ വരുന്നു നിമിഷം. അപ്പൊ ഏതായിട്ടു ഇപ്പൊ അള്ളാഹു മാറ്റി തന്നു. ഉസ്താദ് സമാധാനത്തിൽ നമുക്ക് നിർത്തുന്നു. ഉസ്താദിനെ മതികൾ സുന്നിപ്പറ്റി 10 മണിക്കൂർ പറയാനുണ്ട്. അള്ളാഹു തആല നമ്മ എല്ലാം അഭിവാദ്യം. ഉസ്താദിനെ നീണ്ട ആയുസ് അള്ളാഹു പ്രദാനം ചെയ്യുമാരാകട്ടെ, ആഫിയത്ത് അള്ളാഹു പ്രദാനം ചെയ്യുമാരാകട്ടെ. മർക്കദിൽ ഒരു ദിവസം 3.5 ലക്ഷം റുപ്യ ചെലവ്. ഞങ്ങൾക്ക് ഒരു മാസത്തിൽ ഒരു മുത്താലി ശമ്പളം കൊടുക്കാൻ കഴിഞ്ഞില്ല ഉസ്താദ്മാർക്ക്. അത്ര വലിയ മർക്കസ്, അന്താരാഷ്ട്രത്തിലുള്ള എല്ലാമെല്ലാമായ മർക്കസ് ലോക അടിസ്ഥാനത്തിൽ ഇന്നാലെ കോഴിക്കോട് വെച്ച് മുതിരക്കുളത്തെ വെച്ച്
കേരള മുസ്ലിം ജമാഅത്തിന്റെ ആധികാരിക സംഘടന രൂപീകരണമെന്ന് ശൈഖുന സുൽത്താനുലമ മറ്റും പണിത നേതൃത്വത്തിൽ സമസ്ത മുഷാവര പ്രകാരം അതിന്റെ അജീയനായ വലിയ പ്രസിഡന്റാണ് മഹാനായ ഉസ്താദ് വർഗൽ അൽഹംദുലില്ലാ പ്രസിഡന്റായി ആദ്യമായി വന്ന പിറവായി അല്ല മറ്റുള്ള മുടിപ്പ് സ്ഥലങ്ങളിലേക്കും മഹാനായ ഖലീൽ ബുഖാരി തങ്ങൾ ഇതിന് ജനറൽ സെക്രട്ടറിയും അങ്ങനെ എല്ലാം ഉസ്താദ് നമുക്ക് വന്നു അൽഹംദുലില്ലാ അഭിവാദ്യങ്ങൾ അപവാദ്യങ്ങൾ പറയാൻ വാക്കുകളില്ല വാക്കുകളില്ല ഞാൻ പറഞ്ഞ അത്രയും ഉസ്താദ് എനിക്ക് പഠിക്കും ഗ്യാസ് വേങ് അതുകൊണ്ട് നിങ്ങൾ ബേജാറാക്കേണ്ട അനക്ക് വലിയ ഉസ്താദ് വലിയ പരിശ്രമം നമുക്കെല്ലാം അമരം ഉണ്ടോ ഒരാൾ ഒരു മുല നിർത്തുന്നു ഒരു മുയിലാർ പറഞ്ഞു ഞാൻ മരിച്ചാൽ ഞങ്ങൾ ചെറിയ മക്കളുണ്ട് ഞങ്ങളെ നോക്കുന്ന ആര് ഉസ്താദ് ഏപ്പിസ്റ്റാദാണ് എല്ലാം എല്ലാം ഒരേ ഉസ്താദ് അൽഹംദുലില്ല ആ ഉസ്താദിന് നമ്മൾ എല്ലാ ഉമ്മപ്പങ്ങന്മാരെ നിങ്ങൾ ശബ്ദം കണ്ടെ കുടുംബക്കാരെ നിങ്ങളോട് പറയുന്നു ഉസ്താദിന് ദുആ നിങ്ങൾ ചെയ്യണം സ്ത്രീ ഉസ്താദ് ദുആ ചെയ്യണം എല്ലാവരും പണ്ഡിതനും അവരുടെ ആയിഷാണ് മുഞ്ഞാൻ ഒരിക്കൽ ഒന്നിച്ച് പറയുന്നു ലോകത്തിന്റെ ഏറ്റവും വലിയ നമ്മുടെ പ്രസിഡന്റ് ഇയാളെ രാജ്യം പ്രധാനമന്ത്രിയെ മോദിനെ കാണാൻ ഉസ്താദ് 40 പണ്ഡിതന്മാർ പോയി ഉസ്താദ് നേതൃത്വത്തിൽ കല്ലുത്തങ്ങളടക്കം അവിടെ പോയി ഇന്ത്യന്റെ എല്ലാ കാര്യങ്ങളും മുസ്ലിമുകൾ ആക്രമിക്കേണ്ട മുസ്ലിമുകളുടെ എല്ലാ കാര്യങ്ങളും ശക്തമായി ഇന്ത്യയിൽ ഭരിക്കാൻ അവകാശമുണ്ടെന്ന് മഹാനായ കമറുലമയാണ് എത്ര പ്രാവശ്യം പ്രധാനമന്ത്രി കൊണ്ടു അങ്ങനെ ദുആക്കി നിർത്തുന്നു അള്ളാഹു സന്തോഷവും റാഹത്തിലും ആക്കി തരുമാരാകട്ടെ തങ്ങൾക്ക് സ്വാഗതം പറയുന്നു പി എസ് ഉസ്താദ് പറയുന്നു പി എസ് ഉസ്താദ് 2 മിനിറ്റ് കൊണ്ട് നമ്മുടെ മഹത്തായ യോഗം ഉദ്ഘാടനം ചെയ്തു തരും അദ്ദേഹം കേരള എസ്ഒഇന്റെ പ്രഗത്ഭ നേതാവാണ് എല്ലാ ബഹുമാന അബ്ദുള്ള തങ്ങൾക്കും ഇവിടെയുള്ള ഒരുപാട് പണ്ഡിതന്മാർക്കും എല്ലാവർക്കും അവർക്ക് ഞാൻ സ്വാഗതം പറഞ്ഞു എന്റെ സ്വാഗതം അധികമായ നിങ്ങൾ പൊരുത്തപ്പെടണമെന്നും ഞങ്ങൾക്ക് ഉസ്താദ് നിങ്ങൾ എല്ലാം ദ്വാരക്കണമെന്നും നീണ്ട കാലം സുന്നത്തിക്ക് മാറ്റാണ് ദീൻ അതുപോലെ നിന്നും പ്രവർത്തിക്കാൻ മരിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ ലോകത്ത് സ്വത്തുകളും ഇല്ല സാലിമികളെ ബഹുമാനിക്കുക എന്ന കാബിനറ്റ് ആണ് സുന്നത്തിന്റെ മാനേജ്മെന്റ് ഉസ്താദ് നേതൃത്വത്തിലാണ് കേരളത്തിലും കർണാടകയിലും ഗൾഫിലും ലോകം മുഴുവനും അതുകൊണ്ടാണ് കമറുലുമാ താജുൽ നവാബ് സുൽത്താൻ ഉലമാ കർണാടക യാത്ര കണ്ടില്ലേ അതുകൊണ്ട് എല്ലാം നിർത്തുന്നു എല്ലാ അഭിവാദ്യം പറഞ്ഞു നിർത്തുന്നു അസ്സലാം.